ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി വന്ന പൊറോട്ട കൊണ്ട് കൊത്തു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള പൊറോട്ട ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക. ചൂടായ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത ഒരു സവാള ഇട്ടു കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടു കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കുക. സവാള ഒരുപാട് വഴണ്ടു വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് രണ്ട് മുട്ട അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ടു കൊടുക്കുക. ഞാനിവിടെ മൂന്ന് പൊറോട്ടയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ചിക്കൻ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഇത് ചിക്കൻ്റെ പീസസാണ് ഇതിലുള്ളത്. ഞാൻ രണ്ട് മൂന്ന് പീസ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ചേരുവ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ സ്പാച്ചുല കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ചേർക്കുക. ആ ചിക്കൻ പീസസ് ഒക്കെ ഞാൻ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.